എന്താ കുലു അല്ലാഹു സൃഷ്ടിന്റെ ശ്രേഷ്ഠത? ഒറ്റ കുലു അല്ലാഹു ഓതിയ പത്ത് ജുസ് ഓതിയ പ്രതിഫല. മൂന്ന് കുലു അല്ലാഹു ഓതിയ എന്ത് കിട്ടും? എന്ത് കിട്ടും? ഒരു ഖത്തം തീർത്ത പ്രതിഫലം കിട്ടും. ഞാൻ ഇപ്പൊ അത് നല്ലോണം ശ്രദ്ധിച്ചിട്ടേ പറയാനുള്ളൂ. ഇന്നാള് ഞാൻ ബാഗിന് പോയ ഒരു സ്ഥലത്ത് ഇന്നെ തന്നെ പിന്നെയും വിളിച്ചിട്ടുണ്ടാവും. അപ്പൊ നാട്ടുകാരൊക്കെ പറഞ്ഞു നിങ്ങൾ തന്നെ വരണമെന്നാ പേര് പറയുന്നത്. അപ്പൊ അത് ഇവിടെ കുറച്ച് ആൾക്കാർക്ക് നിങ്ങളോടൊരു വലിയ കമ്പ്ലൈന്റ്. എന്റെ പിന്നെ കൊള്ള വിൽക്കത്തരെ അപ്പോഴാണ് കള്ളി അറിയാറ്. എന്താ നിങ്ങൾ ഒന്ന് രണ്ട് ചങ്ങായികൾ ഒരു കത്തം നിർച്ചാക്കിയിട്ട് ഓതാൻ കുഞ്ഞി നടക്കുമ്പോഴാണ് ഞാൻ പോയി കാട് മൂന്ന് കുല്ലുവല്ലാ പോലെ അവർ കത്തം തീർത്ത പ്രതിഫലാണ്. അങ്ങനത്തെ മൂലാരഞ്ഞും കൊണ്ടുവന്ന ഒരു പറയുന്നത്. അപ്പൊ കണ്ടങ്ങൾ കുറുക്കിന് നടക്കാൻ പഠിച്ചു പോലെ നമ്മൾ വേഗം. അപ്പോ നമ്മൾ ഓർമ്മിക്കേണ്ടത് മൂന്ന് കുല്ലുവല്ലാഹു ഓതിയാൽ കത്തം നേർച്ച വീടുന്നല്ല, പിന്നെ അല്ലാഹുവിന്റെ കുൽഹുവല്ലാഹു സൂറത്തിന് ഖുർആനിൽ അത്ര ശ്രേഷ്ഠത. എന്താ ശ്രേഷ്ഠതയ്ക്ക് കാരണം? തൗഹീദിന്റെ തഴീപ്പ് പഠിപ്പിക്കുന്ന സൂറത്താണ് കുൽഹുവല്ലാഹു. കുൽഹുവല്ലാഹു സൂറത്ത് എന്ന് പറഞ്ഞാൽ തൗഹീദിന്റെ ഡെഫിനിഷൻ പഠിപ്പിക്കുക. അതിന്റെ തുടക്കത്തിൽ തന്നെ നബിതങ്ങളെ മദ്ഹ്, നബിതങ്ങളെ സ്ഥാനം, നബിതങ്ങളുടെ ബഹുമതി, നബിതങ്ങൾക്ക് അല്ലാഹു കൊടുത്തിരിക്കുന്ന പവർ, അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് തൗഹീദിന്റെ അധ്യായം തുടങ്ങുന്നത്. എന്താ പറയണത്? അല്ലാഹു സുബ്ഹാനഹു വതആല മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് പറയാണ്, നബിയേ എനിക്ക് ഒരുപാട് കാര്യം ഈ ഭൂമിയിലെ ജനങ്ങളോട് അറിയിക്കാനുണ്ട്. ഈമാൻ അറിയിക്കാനുണ്ട്, നിസ്കാരം അറിയിക്കാനുണ്ട്, സക്കാത്ത് അറിയിക്കാൻ ഒരുപാട് കാര്യം അള്ളാഹു ലോകത്തോട് അറിയിക്കാനുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ നേരിട്ട് അറിയിക്കാൻ പരിപാടിയില്ല. പിന്നെയോ നബിയേ തങ്ങളെ നാവ് കൊണ്ട് ജനം അറിയട്ടെ, അതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതെല്ലാം കുൽ നബിയേ തങ്ങൾ പറഞ്ഞു കൊടുക്കും, കുൽ നബിയേ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും, കുൽ നബിയേ തങ്ങൾ പ്രഖ്യാപിക്കും, കുൽ നബിയേ തങ്ങൾ ആഹ്വാനം ചെയ്യും, കുൽ നബിയേ തങ്ങൾ ഉത്ബോധിപ്പിക്കും. എല്ലാ കാര്യം മുത്ത് നബിയാണ്. തൗഹീദിന്റെ ഡെഫിനിഷൻ പഠിപ്പിക്കുന്ന സൂറത്തിന്റെ ആദ്യ വാക്ക് നബിതങ്ങളുടെ മഹത്വം, നബിതങ്ങളുടെ സ്ഥാനം, നബിതങ്ങളുടെ പവർ, അള്ളയും നബിതങ്ങളും നമ്മൾ നിൽക്കേണ്ട ബന്ധം അത് പഠിപ്പിക്കണം. രണ്ടാമത് പറഞ്ഞു ഹുവല്ലാഹു അഹദ്, അല്ലാഹിനെ പറ്റി പഠിപ്പിക്കുക. ആദ്യം നബിതങ്ങളെ പറ്റി പഠിപ്പിക്കുക, അതാണ് ആ സൂറത്തിന്റെ പ്രത്യേകത. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ സൂറത്ത് ഒരു സ്വഹാബി ഓതി ഓതി വർദ്ധിപ്പിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹുബ്ബുക അദ്ഖലക ജന്നാ, അത്ര മഹബ്ബത്ത് നീ പ്രകടിപ്പിക്കുന്നുണ്ടോ, നിന്നെ കൈ പിടിച്ച് കുൽവല്ലാഹു സ്വർഗത്തിൽ കൊണ്ടുപോകും. മഹബ്ബത്ത് ഇങ്ങനെ കൽബിൽ വെച്ച് നിൽക്കാനുള്ളതല്ല, അത് പ്രകടിപ്പിക്കാനുള്ളതാണ്. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് ഇഖ്താറു സ്വലാത്തി അലൈക യാ റസൂലല്ലാഹ്, സ്വലാത്ത് ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒന്ന്, നല്ലോണം മഹബ്ബത്ത് ഉണ്ടായാൽ മടി ചെലവാക്കാൻ നമുക്ക് മടിയുണ്ടാവും. അതല്ലേ നോക്കണം നിങ്ങള്, നമ്മളെ കുട്ടിയൊക്കെ നമ്മൾ എന്തെല്ലാം ചെലവാക്കി, നമ്മളെ കണക്കെഴുതി വെച്ചു കൊടുക്കും. നമ്മളെ കുട്ടികൾക്ക് നമ്മളെ അല്ലേ എത്ര പൈസ ചെലവാക്കി കണക്കെഴുതി വെച്ച് എഴുതി വെച്ചിട്ടില്ല. നമ്മൾ എഴുത്തും കണക്കൊന്നും നോക്കാതെ കുട്ടിയൊക്കെ പടച്ചോനെ എത്ര പൈസ കുട്ടിയൊക്കെ മാണ്ട് ചെലവാക്കി കണക്കെഴുതി വെച്ചു നോക്കേണ്ടതിന്റെ ഒക്കെ സംഗതി അറിയണമെങ്കിൽ പണ്ട് അബുദാബിയിലുണ്ട് ആ ടൗൺ നിൽക്കുന്നത്. ഇത്ര വലിയ ബിൽഡിങ് കണ്ടപ്പോളെ ഞാൻ ഇതിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചാണ്, ഇതൊക്കെ ആരുതാണാവോ. അപ്പൊ മറ്റോ പറഞ്ഞ ഇജ്ജി എത്ര കാലമായി വീട് വലിച്ചത്, ആ വീട് വലിച്ച പൈസ ഒക്കെ ഒരു കുട്ടിയൊക്കെ ആണെങ്കിൽ അനക്കിപ്പോ ഇങ്ങനത്തെ ഒരു ബിൽഡിങ് എടുത്തോളെ. അപ്പളാ മറ്റോ ചോദിച്ച ഏ ഇതിന്റെ മുതലാളി ഇജ്ജാലേ അല്ല, ഇപ്പൊ വീട് വലിച്ചാത്ത ആളാണോ? ആ അതിന്റെ മുതലാളി ഇജ്ജാലേ ചോദിച്ചു. അപ്പൊ വീട് അലിച്ച പൈസ ഒക്കെ പാടെ ഒരു കൂട്ടിയാലും എന്ന് പറഞ്ഞാല് നമ്മള് ചെലവായത് നമ്മളിങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ ഓരോ മക്കൾക്കും എത്ര ചെലവായി, പക്ഷെ അത് എണ്ണത്തിനും മണ്ണത്തിനും ഉണ്ട്, കണക്കിൽ വെച്ചിട്ടില്ലല്ലേ. നമ്മള് മടിയില്ലാതെ ചെലവാക്കുക പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. എന്നാൽ നമ്മൾ മടിയില്ലാതെ ചെലവാക്കണമെങ്കിൽ നമുക്ക് മഹബ്ബത്തോടാണ് കുട്ടികളോടുള്ള കൃപ. നിന്റെ മോന്, നിന്റെ മോള്, അല്ലാ അല്ലാ ഏതിന് നമ്മൾ ചെലവാക്കാൻ റെഡിയാണ് അല്ലേ? നമ്മളെ മക്കൾക്ക് വേണ്ടി ചെലവാക്കാനുള്ളതിനല്ലേ നമ്മളത്. നമുക്ക് ഏറ്റവും മഹബ്ബത്ത് നമ്മളെ മക്കളോടാണ് എങ്കിൽ മക്കൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കും. കല്യാണത്തിന് ചെലവാക്കും, തക്കാരത്തിന് ചെലവാക്കും, ആഭരണം വാങ്ങിക്കൊടുത്ത് ചെലവാക്കും, കാറ് വാങ്ങിക്കൊടുത്ത് ചെലവാക്കും, പഠിപ്പിച്ചിട്ട് ചെലവാക്കും, തുണിങ്കുപ്പായം വാങ്ങിക്കൊടുത്തിട്ട്, ഭക്ഷണം വാങ്ങിക്കൊടുത്തിട്ട്. അല്ലാ നമ്മളെ മക്കൾക്ക് തന്നെ, അത് നമ്മളെ മഹബ്ബത്ത് കൊണ്ടാണ്. എങ്കിൽ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മഹബ്ബത്തുള്ള തിൽ വെച്ച് ഏറ്റവും മഹബ്ബത്ത് നബി മുഹമ്മദ് റസൂലുള്ളാഹ്.
മുത്തുനബിനോടാണ് മഹബ്ബത്ത്. ആ മഹബ്ബത്ത് പ്രകടിപ്പിക്കുന്നത് കണ്ടോ? ഭൂമിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് കാര്യമുണ്ട്. ഒന്ന്, സ്വലാത്ത് വർദ്ധിപ്പിക്കൊണ്ട് ഇങ്ങനെ ചൊല്ലിയിട്ട് മഹബ്ബത്ത്. രണ്ടാമത്തത് ഏതാ? രണ്ടാമത്തത് നബിയേ, എന്റെ കയ്യിലുള്ള സ്വത്ത് മുഴുവനും അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെലവഴിക്കുക. സിദ്ദീഖലങ്ങളെ മഹബ്ബത്ത് പണം കൊണ്ട് എത്ര പൈസ എന്റെ അടുത്തുണ്ടോ അത് മുഴുവനും റസൂലുള്ളാഹിന്റെ മഹബ്ബത്തിന് ചെലവാക്കുക. അങ്ങനെ സ്വലാത്ത് ചെല്ലുന്നത് നമ്മളെ നാവ് കൊണ്ട് നമ്മളെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്താണ്. അതേസമയത്ത് സ്വത്ത് ചെലവാക്കേണ്ടടുത്ത് വന്നപ്പോ കണ്ടെങ്കിൽ എത്രയുണ്ട്? അത് മുഴുവനും മുത്തുനബിന്റെ മഹബ്ബത്തിന് വേണ്ടി ചെലവഴിക്കാൻ എത്ര പൈസയുണ്ടെങ്കിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പണം ദീനിനു വേണ്ടി മുത്തുനബി സ്വാതന്ത്ര്യത്തിൽ ഉപയോഗപ്പെടുത്തിയത് എത്രമാത്രം സന്തോഷകരമായിട്ടാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഭൂമിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് കാര്യങ്ങൾ, രണ്ടാമത്തത് ഇൻഫാഖു മാലീ അലൈക യാ റസൂലല്ലാഹ്, എന്റെ മുതല് മുത്തുനബിന്റെ മഹബ്ബത്തിന് ചെലവാക്കുക. അള്ളാഹു ഞങ്ങളെ കയ്യിൽ തരട്ടെ, കൊടുക്കാനുള്ള മനസ്സോടുകൂടെ ഞങ്ങൾക്ക് തരണേ അള്ളാഹ്.